ഞാൻ ജോലി ചെയ്തിരുന്ന ഹോസ്പിറ്റലിൽ ഒരു പുതിയ നേഴ്സായിട്ടാണ് മെറിൻ അവിടെ ജോയിൻ ചെയ്യുന്നത്. ആ അവസരത്തിൽ അവളെ ടേക്ക് കെയർ ചെയ്യാനും അവളുടെ മെൻറ്ററിങ് ചെയ്യാനുമുള്ള അവസരം എനിക്കാണ് ലഭിച്ചത്. ഒരു പുതിയ നേഴ്സ് എന്ന നിലയിൽ ഇന്ത്യയിൽ നിന്ന് ആദ്യമായിട്ട് ഇവിടെ ജോലിക്ക് വന്നപ്പോൾ വേണ്ട എല്ലാ സഹായങ്ങളും അവളെ എല്ലാം ചെയ്ത് കൊടുത്തതുകൊണ്ട് ഒരു പ്രത്യേക അടുപ്പം തന്നെ എനിക്ക് മെറിനോടുണ്ടായിരുന്നു. മെറിനും ഭർത്താവും കുഞ്ഞും അവളുടെ അമ്മയും വീട്ടിൽ വരികയും ഞങ്ങൾ കൂടുതൽ പരിചയപ്പെടുകയും ചെയ്തു. അതിനുശേഷം പല പ്രാവശ്യങ്ങളും ഞാനവളെ സഹായിക്കാൻ, ജോലി കാര്യങ്ങളിൽ സഹായിക്കാനായിട്ട് എൻ്റെ ഡ്യൂട്ടിയുടെ ഭാഗം പോലെ ഞാനവളെ കാണുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. കൂടുതൽ സംസാരിച്ചിട്ടുണ്ട്, പരിചയപ്പെട്ടിട്ടുണ്ട്, കൂടുതൽ അറിഞ്ഞിട്ടുണ്ട്. അവളുടെ പ്രയാസങ്ങൾ പലപ്പോഴും എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഒരു ഇന്ത്യൻ കൾച്ചറിൻ്റെ പ്രത്യേക ഭാഗമാണല്ലോ, ഒരു കുടുംബത്തിലെ പ്രശ്നങ്ങൾ ചെറുതുണ്ടായാലും എങ്ങനെയെങ്കിലുമൊക്കെ അത് സോൾവ് ചെയ്ത് പോവുകയും മുന്നോട്ട് ആ കുടുംബത്തിന് വേണ്ടി ഒന്നിച്ച് പോവുകയും ചെയ്യുക എന്നുള്ളത് ഒരു ഭാര്യ എന്ന നിലയിൽ, ഒരു അമ്മയെന്ന നിലയിൽ അവൾ വളരെയേറെ ശ്രമിച്ചിരുന്നു. ഞാനും അതിൽ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കാരണം ഒരു കുടുംബം ചിന്ന ഭിന്നമായി പോകാൻ വളരെ എളുപ്പമാണ്, പക്ഷേ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ വളരെയേറെ ത്യാഗങ്ങൾ സഹിക്കണം. അവൾ വളരെയേറെ ത്യാഗങ്ങൾ സഹിച്ച് തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. അതിനുശേഷം ഈ കഴിഞ്ഞ 2019 ഡിസംബറിൽ മെറിനും അവളുടെ ഭർത്താവായ നെവിൻ, നദി ഫിലിപ്പ് എന്നാണ് പേര്, ഞങ്ങൾ വിളിക്കുന്നത് നെവിൻ എന്നാണ്, അദ്ദേഹവും കുഞ്ഞും കൂടി നാട്ടിൽ വെക്കേഷന് പോയി. ഞാനും എൻ്റെ കുടുംബവും ആ സമയത്ത് നാട്ടിൽ വെക്കേഷനുണ്ടായിരുന്നു. വെക്കേഷന് ഇടയിൽ എനിക്ക് അവളുടെ ഒരു കോള് വന്നു, ചേച്ചി ഞാനൽപ്പം പ്രശ്നത്തിലാണ്, എനിക്കൊരു സഹായം വേണം. അപ്പം ഞാൻ ചോദിച്ചു എന്ത് സഹായമാണ് ഞാൻ ചെയ്ത് തരേണ്ടത്. അപ്പോൾ അവൾ പറഞ്ഞു പ്രശ്നങ്ങളാണ്, ഒരു വിധത്തിലും മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല, ഞാൻ ഒത്തിരി ശ്രമിച്ചു, രണ്ടുപേരുടെ ഭാഗത്തു നിന്നുള്ള പേരൻസും ഇൻവോൾവ് ചെയ്തു, ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ കംപ്ലയിൻ്റ് ചെയ്തു, കാരണം നെവിൻ എന്നെ വളരെയേറെ ഉപദ്രവിക്കുകയാണ്, ഒരു വിധത്തിലും മുന്നോട്ട് പോകാൻ സാധ്യമല്ലാത്തൊരവസ്ഥയിലേക്കാണ് ഞങ്ങൾ പോകുന്നത്. അപ്പം പേരൻസും എല്ലാവരും കൂടി പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലയിൻ്റ് ചെയ്തു, അങ്ങനെ അവർ ഡിവോഴ്സ് പെറ്റീഷനും അപ്ലൈ ചെയ്തു. ഇക്കാര്യങ്ങളൊക്കെ അവൾ എന്നോട് വിശദീകരിച്ച് പറഞ്ഞിരുന്നു. അതിനിടയിൽ അവൾ പറഞ്ഞു തിരിച്ചു വരുമ്പോൾ അവൾക്ക് താമസിക്കാൻ അല്പം സൗകര്യം വേണമെന്നെന്നോട് പറഞ്ഞു. അവൾ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിനോട് അവൾക്ക് വളരെ സ്നേഹവും നന്ദിയും കൂറും ഒക്കെ ഉള്ളതുകൊണ്ട് പെട്ടെന്ന് അവിടെ നിന്ന് ജോലി ഉപേക്ഷിച്ച് പോകാൻ സാധ്യമല്ല, അതല്ലെങ്കിൽ അവൾക്ക് അവളുടെ അങ്കിളുമാരുടെ അടുത്തേക്ക് പോകാം, ടാമ്പയ്ക്ക് പോകാനാണ് അവളുടെ പരിപാടി ഇരുന്നത്. പക്ഷേ ജോലിയുടെ ഒരു പ്രശ്നമുള്ളത് കൊണ്ട് അവൾക്ക് കുറച്ച് നാൾ കൂടി കോറസ്പെൻസ് ഹോസ്പിറ്റലിൽ സ്റ്റേ ചെയ്യണം. സോ അവൾ എന്നോട് പറഞ്ഞു ചേച്ചി എനിക്കൊരു സഹായം ചെയ്യണം, ഞാൻ ചേച്ചിയുടെ കൂടെ സ്റ്റേ ചെയ്തോട്ടെ എന്ന് ചോദിച്ചു. ഞാൻ എൻ്റെ ഫാമിലിയായിട്ട് ആലോചിച്ച് കഴിഞ്ഞപ്പോൾ ആർക്കും അതിലൊരു എതിർപ്പ് തോന്നിയില്ല, ഞങ്ങൾ സമ്മതിച്ചു. അങ്ങനെ മെറിൻ്റെ ഹസ്ബൻഡ് അവർ ഡിവോഴ്സ് തീരുമാനമായതുകൊണ്ട് ആദ്യം കയറി പോന്നു, അതിനുശേഷം മെറിൻ കയറി വന്നു. ഇപ്പോഴേക്കും ഞങ്ങൾ ഇവിടെ ഫ്ലോറിഡയിൽ എത്തിയിരുന്നു. എൻ്റെ കുട്ടികൾ പോയി അവളെ എയർപോർട്ടിൽ നിന്ന് പിക്ക് ചെയ്ത് വീട്ടിൽ കൊണ്ടുവന്നു. അങ്ങനെ ജനുവരി മുതൽ മെറിൻ എൻ്റെ വീട്ടിൽ എൻ്റെ പിള്ളേരുടെ കൂടെ ഞങ്ങളിലൊരാളായിട്ടാണ് ജീവിച്ചത്. എനിക്കവളെ എൻ്റെ സ്വന്തം അനിയത്തിയായിരുന്നു. ഒരു കാര്യത്തിന് പോലും എനിക്കവളോട് ഒന്ന് ദേഷ്യപ്പെടേണ്ടി വന്നിട്ടില്ല, അല്ലെങ്കിൽ അങ്ങനെ അല്ല എന്ന് എനിക്ക് പറയേണ്ടി വന്നിട്ടില്ല. കാരണം അവൾ അത്ര സ്വീറ്റായിരുന്നു. ജനുവരിയിൽ കോവിഡിൻ്റെ സീസൺ ആയതുകൊണ്ട് ഹോസ്പിറ്റലിൽ പല പ്രശ്നങ്ങളുള്ളതുകൊണ്ടും, ഐ മീൻ പ്രശ്നങ്ങളെന്ന് ഉദ്ദേശിക്കുന്നത് സർജറി എല്ലാം ക്യാൻസൽ ചെയ്തു, ഞാൻ സർജറി ഡിപ്പാർട്ട്മെൻറ്റിലാണ്,
അപ്പോൾ എന്നെ ഫ്ലോറിലേക്ക് വിട്ടു. അപ്പോൾ ഓൾമോസ്റ്റ് 24 hours ഞാൻ മെറിൻ്റെ കൂടെ, രാത്രിയിൽ അവിടെ മെറിൻ്റെ കൂടെ ജോലി ചെയ്യും, പകലും ഞങ്ങൾ വീട്ടിൽ. അങ്ങനെ വളരെ ക്ലോസ് ആയിട്ട് കാര്യങ്ങളെല്ലാം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയങ്ങളായിരുന്നു. ഇതിനിടയിൽ പല പ്രാവശ്യം മെറിനും നെവിനും ടെക്സ്റ്റ് ചെയ്യുകയും വിളിക്കുകയും നെവിൻ്റെ ഭീഷണികളുമെല്ലാം വന്നു. എനിക്ക് മനസ്സിലുണ്ട് ഒരു കുഞ്ഞുണ്ട്, ആ കുഞ്ഞിനെ അച്ഛനില്ലാണ്ടാക്കാനുള്ള ഒരു താല്പര്യം എനിക്കുമില്ല, മെറിനുമില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അവൾ എങ്ങനെയെങ്കിലും മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് തന്നെ അവൾ വളരെയേറെ ശ്രമിച്ചു. പക്ഷെ നിർഭാഗ്യവശാൽ നെവിൻ്റെ ഭാഗത്തു നിന്നുണ്ടായ ചില പ്രവർത്തികൾ ഒരു ഭാര്യ എന്ന നിലയിൽ, ഒരു സ്ത്രീ എന്ന നിലയിൽ അവൾക്കൊരിക്കലും ക്ഷമിക്കാൻ കഴിയുന്നതായിരുന്നില്ല. അവൾ പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെൻ്റ്, ചേച്ചി ഇനി ഞാൻ നെവിൻ്റെ കൂടെ പോയാൽ ചേച്ചിക്ക് എൻ്റെ ഡെഡ് ബോഡി കാണേണ്ടി വരും. അതെനിക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യമായിരുന്നില്ല. ഞാൻ പറഞ്ഞു, നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന കാര്യങ്ങൾ എനിക്കൊരിക്കലും അത് സോൾവ് ചെയ്യാൻ പറ്റത്തില്ല. ഒരു പ്രശ്നം, ഫാമിലിയിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാൻ ആ ഭാര്യയ്ക്കും ഭർത്താവിനുമല്ലാതെ മറ്റൊരാൾക്കും സാധിക്കുന്ന കാര്യങ്ങളല്ല. നിനക്കങ്ങനെ ഒരു തീരുമാനം വേണ്ടെന്നുള്ളതാണെങ്കിൽ, നിൻ്റെ കുടുംബം അത് സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ, തീർച്ചയായിട്ടും ഞാൻ അതിന് സപ്പോർട്ടാണ്. അതിനുശേഷം പല പ്രാവശ്യം ത്രെട്ടണിങ് ഉണ്ടായി. ഈ കഴിഞ്ഞ ആഴ്ചയിൽ പോലും അവൾ അങ്ങനെ ഒരു ഫീലിംഗ് അവൾക്ക് തോന്നി. ഞാൻ പറഞ്ഞു, നിനക്ക് അങ്ങനെ ഒരു തോന്നലുണ്ടെങ്കിൽ നീ ഇവിടെ പോലീസ് സ്റ്റേഷൻ റിപ്പോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞു. എൻ്റെ മോനും അവളും കൂടെ അവിടെ പോയി, പോലീസിൽ റിപ്പോർട്ട് ചെയ്തു. അത് ഇപ്പോഴും അത് റെക്കോർഡ് ഉണ്ട്. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഇന്ന് 30th അവളുടെ ബർത്ത്ഡേയാണ്. സോറി. അവൾക്ക് ടാമ്പയിൽ ഒരു പുതിയ ജോലി കിട്ടി. ഞാനും കുട്ടികളും ഞങ്ങളെല്ലാവരും കൂടെ കൂടി ടാമ്പയിൽ അവിടെ പോയി. അവൾക്കിടെ താമസ സ്ഥലങ്ങളൊക്കെ കണ്ട് എല്ലാം തീരുമാനിച്ച് അപ്പാർട്ട്മെൻറ്റും ഒക്കെ എടുത്ത് സന്തോഷമായിട്ട് ഞങ്ങൾ തിരിച്ചു വന്നു. 28th 27 രാത്രിയിൽ നൈറ്റ് കഴിഞ്ഞ്, അതായത് അന്ന് അവളുടെ ലാസ്റ്റ് ഡേ ആണ്. ബ്രോവാർഡ് ഹെൽത്ത് കോറസ്പോൺസിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന ലാസ്റ്റ് ഡേ ആയിരുന്നു. ജോലി കഴിഞ്ഞിറങ്ങി അവൾ പാർക്കിംഗ് ലോട്ടിൽ വന്നു കഴിഞ്ഞപ്പോഴാണ് ഈ അതിദാരുണമായ സംഭവം നടക്കുന്നത്. എൻ്റെ ഒരു ഫാമിലി ഒരു കാര്യത്തിന് വേണ്ടി ഹോസ്പിറ്റലിൽ അവിടെ പോയ സമയത്ത് അവിടെ എന്തോ ഒരു യുനോ സാധാരണ നിലയിലല്ലാത്ത വിധത്തിലുള്ള പ്രശ്നങ്ങൾ അവിടെ നടക്കുന്നുണ്ട്. നോർമൽ രീതിയിൽ യുനോ ഷീസ് യുനോ എൻ്റെ ഫാമിലിയാണ് എന്നെ വിളിച്ചു പറഞ്ഞു. അപ്പം മെറിൻ ജോലി കഴിഞ്ഞ് വരുന്ന സമയമായി. എന്തോ എൻ്റെ മനസ്സിൽ വല്ലാത്തൊരു ഫീലിങ്, ഞാൻ വേഗം മെറിനെ വിളിച്ചു അവളുടെ ഫോണിലേക്ക്. ഫോൺ എടുക്കുന്നില്ല. ഉടനെ തന്നെ ഈ ചേച്ചി എന്നെ തിരിച്ചു വിളിച്ചു. ഒരു മെറിയൻ എന്ന് പറയുന്ന ഫോർവസ്റ്റിലെ ഒരു നേഴ്സിൻ്റെ ഹസ്ബൻഡ് അവളെ കുത്തി, സീരിയസ് ആണ് എന്ന് പറഞ്ഞു. ഞാൻ ഉടനെ തന്നെ ഫ്ലോറിലേക്ക് വിളിച്ചു, ഞങ്ങൾ ജോലി ചെയ്യുന്ന ഫ്ലോറിലേക്ക് വിളിച്ചു. വിളിച്ചു കഴിഞ്ഞപ്പോഴാണ് ഞാൻ അറിയുന്നത് മെറിൻ ഇങ്ങനെ ഹസ്ബൻഡിനെ അറ്റാക്ക് ചെയ്യപ്പെട്ടു, ഒത്തിരി സീരിയസ് ആണ്. അത് ഞങ്ങളുടെ ഹോസ്പിറ്റൽ ഒരു കൊച്ചു ഹോസ്പിറ്റലാണ്, അതുകൊണ്ട് ട്രോമ സെൻറ്റർ ഇതിൻ്റെ തന്നെ ഞങ്ങളുടെ സിസ്റ്റത്തിൽ തന്നെയുള്ള ഇതിൻ്റെ ഒരു ട്രോമ സെൻറ്ററിലേക്ക് അവളെ ഷിഫ്റ്റ് ചെയ്തു. ഇത് സംഭവിക്കുന്നത് 28th രാവിലെ ഏകദേശം 7:50 രാവിലെ. അവളെ ഉടനെ തന്നെ യുനോ എത്രയും വേഗം തന്നെ അവളെ അവിടുന്ന് അടുത്ത ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. ഞാൻ സൂപ്പർവൈസറെ വിളിച്ചു. വിളിച്ചു കഴിഞ്ഞപ്പം അവർക്ക് ആദ്യം പറയാം, കാരണം ഞാൻ അവളിവിടെ താമസിക്കുന്ന കൂടെ കാര്യം ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല, കാരണം അത് ഞങ്ങളുടെ പേഴ്സണൽ കാര്യമാണ്. സോ ഞാൻ സൂപ്പർവൈസറോട് സംസാരിച്ചു, ഇനോ എൻ്റെ കൂടെയാണ് ഈ കുട്ടി താമസിക്കുന്നത്, അതുകൊണ്ട് എനിക്കത് അറിയണം. ഇനോ ലിവിങ് വിത്ത് മോർ ദാൻ 6 months, സോ ഐ ഹാവ് ദ റൈറ്റ് ടു നോ. അപ്പം പറഞ്ഞു ഇങ്ങനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി എന്ന് പറഞ്ഞു. കൂടുതൽ ഇൻഫർമേഷൻസ് അവർക്ക് തരാൻ പറ്റത്തില്ല, എനിക്ക് വേണ്ട തരം. എനി വേ, ഞാൻ ഹോസ്പിറ്റലിലേക്ക് എൻ്റെ മോനെയും കൂട്ടി ഞാൻ പെട്ടെന്ന് തന്നെ ചെന്നു. പക്ഷേ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ ഞങ്ങൾക്കത് അവളെ അകത്ത് കയറാൻ പറ്റത്തില്ല. പക്ഷേ പ്രത്യേക സാഹചര്യത്തിലും ഞങ്ങൾ എല്ലാവരും ഈ സിസ്റ്റത്തിൽ തന്നെ ജോലി ചെയ്യുന്നതായതുകൊണ്ടും
അവർ ഞങ്ങൾക്കൊരു ആ പോലീസ് ഓഫീസേഴ്സ് ഞങ്ങളോട് വളരെ സ്നേഹമായും വളരെ എന്നാ പറയുന്ന റെസ്പെക്റ്റ്ഫുള്ളായിട്ട് ആരാണ് അവരോട് ഞങ്ങളോട് പെരുമാറിയത്. ഞങ്ങളകത്ത് അറ്റ്ലീസ്റ്റ് ഞങ്ങളവിടെ എമർജൻസിയുടെ അകത്ത് കയറി ഞങ്ങൾക്ക് കാര്യങ്ങളൊക്കെ സംസാരിച്ചു. പക്ഷേ ഏകദേശം 8:51 ഞങ്ങൾക്ക് ഞങ്ങളുടെ പറഞ്ഞ നഷ്ടപ്പെട്ടു. പോലീസ് ഐ മീൻ എമർജൻസി ഇവളെ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന സമയത്ത് അവൾ വളരെ കോൺഷ്യസ് ആയിരുന്നു. അവൾ പറയുന്നത് എനിക്ക് ജീവിക്കണം, എനിക്ക് ജീവിക്കണം, എൻ്റെ കുഞ്ഞിന് വേണ്ടി എനിക്ക് ജീവിക്കണം, എനിക്കൊരു മോളുണ്ട്. അത് പറഞ്ഞ് അവൾ കരഞ്ഞ് പോലീസിനോട് പറഞ്ഞെന്ന് അവരെന്നോട് അതിനെക്കുറിച്ച് സംസാരിച്ചു. അതിനുശേഷം ഞങ്ങൾക്ക് പിന്നെ അവിടെ നമുക്ക് ബോഡി കാണാനൊന്നും പറ്റത്തില്ല. ഇവിടുത്തെ ഒരു രീതി അനുസരിച്ച് വളരെ ബ്രൂട്ടലായിട്ടാണ് ആ മനുഷ്യൻ ഇവളെ കുത്തിക്കൊന്നത്. 17 കുത്തുകളെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ അതിലെത്രയോ കൂടുതലാണ് അവൾക്ക് കിട്ടിയത്. അതിൻ്റെ നമ്പർ ഞാനിപ്പോൾ പറയുന്നില്ല, കാരണം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരാതെ അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് പറയാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല. അതുപോലെ ഇവളെ കുത്തി മുറിവേൽപ്പിച്ച് അവളെ മറച്ചിട്ട് അതിനുശേഷം അവളുടെ മുകളിൽ കൂടി അവൻ കാർ ഓടിച്ച് കയറ്റിയാണ് അവൻ അവിടെ നിന്ന് പോയത്. ഇത്രയ്ക്കും മൃഗീയമായിട്ട് ഒരു മനുഷ്യന് അവൻ്റെ കുഞ്ഞിനെ പ്രസവിച്ച ഒരു സ്ത്രീയോട് ഇങ്ങനെ ചെയ്യാൻ സാധിക്കുമെന്ന് ആർക്ക് വിശ്വസിക്കാൻ പറ്റും? ഇത്രയും കാലം അവൾ ജോലി ചെയ്ത് അവനെ ടേക്ക് കെയർ ചെയ്തതാണ്. ഒരാഴ്ച മുന്നേ ഇവൻ്റെ വീട്ടിലെ കാര്യങ്ങൾ, ബിലോങ്ങിങ്സ് എല്ലാം ഇവിടെ ഒരു പ്രത്യേക സ്ഥലത്താണ് സൂക്ഷിച്ച് വച്ചിരിക്കുന്നത്. അത് ഇവളും കൂടി പേ ചെയ്ത് മേടിച്ച സാധനങ്ങളാണ്. അതെന്ത് ചെയ്യണം, അത് അവന് വേണമെന്ന് പറഞ്ഞപ്പം മെറിൻ പറഞ്ഞു എനിക്കൊന്നും വേണ്ട, എല്ലാം ഇവനെടുത്തു, എല്ലാം ഇവനെടുത്തു, എനിക്കൊന്നും വേണ്ട. അങ്ങനെ പറഞ്ഞ് അവർ പിരിഞ്ഞതാണ്. എന്നിട്ടാണ് നെവിൻ ഇത്രയ്ക്കും ക്രൂരമായിട്ട് ആ കുട്ടിയോട് ചെയ്തത്. ഞാൻ ഈ ലൈവിൽ വരാൻ മറ്റൊരു കാരണം കൂടിയുണ്ട്. എന്നെ വളരെയേറെ വേദനിപ്പിച്ച മറ്റൊരു കാര്യം, ഈ കുട്ടിയെക്കുറിച്ച് ഒന്നും അറിയാത്ത, യാതൊരുവിധ വിവരങ്ങളുമില്ലാത്ത, അറിവുമില്ലാത്ത കുറേ ആളുകൾ ആ കുട്ടിയെക്കുറിച്ച് എത്ര മോശമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾക്ക് എന്തറിയാം ആ കുട്ടിയെക്കുറിച്ച്? നിങ്ങൾക്ക് എന്തറിയാം? നിങ്ങൾ ഒരു നേരം ഒരു തുള്ളി വെള്ളം ആ കുട്ടിക്ക് കൊടുത്തിട്ടുണ്ടോ ആ കുട്ടിയെക്കുറിച്ച് മോശമായിട്ട് സംസാരിക്കാൻ? നിങ്ങളുടെ സഹോദരിയാണെങ്കിൽ, നിങ്ങളുടെ മകളാണെങ്കിൽ നിങ്ങളിത് ചെയ്യുമോ? ഒരു സ്ത്രീയും അവരുടെ ഭർത്താവിനെ, അവരുടെ കുഞ്ഞിൻ്റെ അപ്പനെ വേണ്ടാന്ന് പറയില്ല സാധാരണഗതിയിൽ. അത്രയ്ക്കും സഹിച്ചാൽ മാത്രമേ അവളത് പറയത്തുള്ളൂ. ആരും വെറുതെ ആരെയും വേണ്ടാന്ന് വെക്കില്ല. ഭാര്യ ഭർത്ത ബന്ധം എന്ന് പറയുന്നത് ഒരു ബോണ്ടാണ്. അത് ഒരു നിമിഷം കൊണ്ട് വലിച്ചെറിയാനുള്ളതല്ല. പക്ഷേ ചില സാഹചര്യങ്ങളിൽ അവരുടെ ജീവന് ഭീഷണിയാണെങ്കിൽ ഞാൻ പറയുന്നത് വേണ്ടെന്ന് വെക്കണം തന്നെയാണ്. അതൊരു പക്ഷേ ആ കുഞ്ഞുങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയായിരിക്കാം, ആ കുടുംബത്തിന് വേണ്ടിയായിരിക്കാം, ദൈവത്തിൻ്റെ ഇഷ്ടമായിരിക്കാം. നമുക്കറിയില്ല ഏതാണ് സത്യമെന്ന്. മറ്റൊരാളുടെ കുടുംബജീവിതത്തിൽ ഇടപെടാൻ നമുക്ക് ആർക്കും അവകാശമില്ല. എൻ്റെ ജീവിതം എന്താണെന്ന് എനിക്കേ അറിയാവുള്ളൂ, ഞാൻ അനുഭവിച്ച എന്താണെന്ന് എനിക്കേ അറിയാവുള്ളൂ, അത് മറ്റൊരാൾക്കറിയില്ല. അത് തന്നെയാണ് 7 മാസക്കാലം മെറിൻ എൻ്റെ കൂടെ ജീവിച്ചിരുന്നെങ്കിൽ ഞാൻ അവളുടെ ഒരു പേഴ്സണൽ കാര്യങ്ങളിൽ ഞാൻ ഇടപെട്ടിട്ടില്ല. ആ കുട്ടി എന്നോട് വന്ന് പറയുന്ന കാര്യങ്ങൾ എന്തെങ്കിലും സങ്കടമുള്ളപ്പോൾ പറഞ്ഞാൽ ഞാൻ അതിനൊരു പരിഹാരം കണ്ടുകൊടുക്കും, അല്ലെങ്കിൽ ഞാൻ അതിനെ സമാധാനിപ്പിക്കും. അതാണ് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. ഞാനൊരു അമ്മയായിരുന്നു അവൾക്ക്, ഞാനൊരു സഹോദരിയായിരുന്നു അവൾക്ക്. പുതിയ പല എന്നാ പറയണേ പറയാൻ അല്പം ബുദ്ധിമുട്ടുകൊണ്ട്, കാരണം ഞാൻ ഒത്തിരി സ്ട്രെസ്ഡാണ്. നിങ്ങൾക്കറിയാമോ, മനസ്സിലാക്കാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങളുടെ കുടുംബത്തിലൊരാൾ 7 മാസം കൂടെ
എല്ലാ കാര്യങ്ങളിലും ഒരുപോലെ സ്വന്തം ഒരു കുഞ്ഞിനെ പോലെ കഴിഞ്ഞ ഒരാളെ നഷ്ടപ്പെട്ടു പോകുന്ന ഒരാളുടെ വേദന ഒരിക്കൽ പോലും അവളോട് എനിക്ക് നോന്ന് പറയേണ്ടി വന്നിട്ടില്ല. ആ കുട്ടിയെക്കുറിച്ചാണ് വളരെ മോശമായ രീതിയിൽ ചില പ്രസിദ്ധീകരണങ്ങൾ, ചില മാധ്യമങ്ങളിൽ വന്ന വാർത്തകൾ. എങ്ങനെ പറയാൻ സാധിക്കുന്നു നിങ്ങൾക്ക്? മോശമാണ്. അത്ര എനിക്കിതിൽ കൂടുതലൊന്നും പറയാനില്ല. കാരണം ഞാൻ ഈ ലൈവിൽ വരാൻ ഒന്നാമത്തെ കാരണം ആ കുട്ടിയെക്കുറിച്ച് പറഞ്ഞ പല മോശമായ കാര്യങ്ങളും അതെന്നെ വളരെയേറെ വേദനിപ്പിച്ചു. എൻ്റെ സുഹൃത്തും അഡ്മിനുമായ മിസ്റ്റർ ശശികുമാർ അമ്പലത്തുഴ, അദ്ദേഹത്തിൻ്റെ പ്രത്യേക ക്ഷണപ്രകാരമാണ് ആക്ച്വലി ഞാൻ ഇനി ലൈവിൽ വന്നത്. പല കാര്യങ്ങളിലും ഇനോ സഹായിക്കാൻ പറ്റുന്ന ഒരാളാണ്. അതുപോലെ ഇത് പ്രത്യേകമായിട്ട് എനിക്ക് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ്റെ ശ്രദ്ധയിൽ ഈ കാര്യങ്ങൾ ഇനോ കൊണ്ടുവരണമെന്ന് എനിക്കൊരാഗ്രഹവുമുണ്ടായിരുന്നു. ഇനി നടന്നത് നടന്നു, കഴിഞ്ഞത് കഴിഞ്ഞു. നെവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു, അതിൻ്റെ കാര്യങ്ങൾ മുന്നോട്ട് പോവുകയാണ്. ലീഗലായ കാര്യങ്ങളെക്കുറിച്ചൊന്നും പറയാൻ ഞാൻ ആളല്ല. പക്ഷേ ഞങ്ങൾ മെറിൻ്റെ ഇവിടെയുള്ള ഫാമിലി അവരൊത്തിരി സപ്പോർട്ടീവാണ്. അവരെല്ലാവരും ഇവിടെ ഇന്നലെ എൻ്റെ വീട്ടിൽ വന്നിരുന്നു. അതുപോലെ തന്നെ ഈ പ്രതിയുടെ സഹോദരിയും ഭർത്താവും അവർ വളരെ ഹെൽപ്പിംഗ് ആണ്. അവരെല്ലാവരും ഇന്നലെ ഉണ്ടായിരുന്നു. ഞങ്ങൾ പോയി മെറിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളിൽ ചെയ്യാൻ വേണ്ടിയിട്ട് മുന്നോട്ട് ഉള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പ്രധാനമായും മെറിൻ്റെ ബോഡി നാട്ടിലെത്തിക്കണം. കാരണം ആ കുട്ടിയുടെ മോളവിടെയുണ്ട്, അമ്മയും അപ്പനും അവിടെയുണ്ട്, സഹോദരിയുണ്ട്. ഈ ഒരു കോവിഡ് സീസണിൽ നമുക്കൊരു വിധത്തിൽ അവരെ ഇവിടെ കൊണ്ടുവരാൻ പറ്റത്തില്ല. അതിനുവേണ്ടി എനിക്ക് എല്ലാവരുടെയും സഹായം ആവശ്യമുണ്ട്. ഏത് വിധത്തിലാണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഈ സൺഡേയിൽ, അതായത് ഓഗസ്റ്റ് 2nd, നമ്മളിവിടെ വേക്ക് തീരുമാനിച്ചിട്ടുണ്ട്. അത് പറഞ്ഞിരിക്കുന്നത് ദേവിയിലുള്ള സ്കളാണോ ഫ്യൂണറൽ ഹോമിലാണത്. ഞാനതിൻ്റെ അഡ്രസ്സും കാര്യങ്ങളുമൊക്കെ ഇതിനകത്ത് പോസ്റ്റ് ചെയ്യുന്നുണ്ട്. വരാൻ പറ്റുന്നവർക്ക് വരിക, പ്രാർത്ഥിക്കുക, പറ്റാത്തവർ പ്രാർത്ഥിക്കുക. അവർ ഫ്യൂണൽ ഹോമുമായിട്ട് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ഇന്നലെ അവിടെ പോയിരുന്നു. അവർ പറഞ്ഞ റിക്വയർമെൻറ്റ്സ് രണ്ട് കാര്യങ്ങളാണ് മെയിനായിട്ടുള്ളത്. എത്ര പേർക്ക് വേണേലും വരാം, പക്ഷേ എല്ലാവരും മാസ്ക് ധരിച്ചിരിക്കണം. അതുപോലെ അവിടെ വെള്ളമോ ഭക്ഷണ പദാർത്ഥങ്ങളോ ഒന്നും കൊണ്ടുവരാൻ പാടില്ല. അത് നമ്മളെല്ലാവരും അവരുടെ ആവശ്യങ്ങൾ നമ്മൾ കൃത്യമായിട്ടും നമ്മൾ ചെയ്യും. എല്ലാവർക്കും വന്ന് മെറിനെ കണ്ട് തിരിച്ചു പോകാം. ആർക്കും അവിടെ സ്റ്റേ ചെയ്യാൻ പറ്റത്തില്ല. അത് ഈ സൺഡേ, ഈ ഞായറാഴ്ച, അതായത് ഓഗസ്റ്റ് 2nd, 2020 ആണ് നമ്മൾ തീരുമാനിച്ചിരിക്കുന്നത്. 2 മണി മുതൽ വൈകുന്നേരം 6 മണി വരെ. അതിനുശേഷം എംബസിയുമായിട്ട് ബന്ധപ്പെട്ട് മെറിൻ്റെ ഫാമിലി അതിനാണ് കൂടുതൽ നോക്കുന്നത്. ഞാൻ അതിനകത്തേക്ക് അത്രയ്ക്കും ഇൻവോൾവ് ആയിട്ടില്ല. എംബസിയുമായിട്ട് ബന്ധപ്പെട്ട് മെറിൻ്റെ ബോഡി നാട്ടിലേക്ക് എത്തിക്കുവാൻ വേണ്ടിയുള്ള പ്രവർത്തനത്തിനാണ്. എന്നവിടെ എത്താൻ പറ്റുമെന്ന് അറിയത്തില്ല. എല്ലാ പ്രശ്നങ്ങളും എല്ലാം പേപ്പർ വർക്കുകളെല്ലാം അതിൻ്റേതായ രീതിയിൽ ഭംഗിയായി മാറി മുന്നോട്ട് പോകുവാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനാ സഹായവും എല്ലാവിധ സഹായങ്ങളും ഞാൻ അഭ്യർത്ഥിക്കുന്നു. സന്തോഷമായിട്ട് പേപ്പർ വർക്കുകൾ ഓൾമോസ്റ്റ് എല്ലാം ആയിട്ടുണ്ട്. പ്രധാനമായിട്ടും ഇപ്പോഴത്തെ ഈ കോവിഡ് സീസണിൽ അവളെ കോവിഡ് ടെസ്റ്റ് ചെയ്തു. അത് യുനോ താങ്ക്സ് ബൈ ദ ഗോഡ് ഓഫ് ഗ്രേസ് യുനോ ഷീ ഈസ് നെഗറ്റീവ്. ദാറ്റ്സ് എ വെരി ഗുഡ് തിങ് യുനോ. അതെനിക്ക് പ്രത്യേകം പറയാനായിട്ട് എനിക്ക് ആഗ്രഹമുണ്ട്. കാരണം നാട്ടിൽ വന്നു കഴിയുമ്പം ആ കുട്ടിക്ക് ഇനിയൊരു പ്രശ്നം കൂടി ഉണ്ടാകാൻ പാടില്ല. കംപ്ലീറ്റ്ലി നോർമലാണ്. നിങ്ങളുടെ എല്ലാവരുടെയും സഹായം ഞാൻ ആവശ്യപ്പെടുന്നു. നിങ്ങളുടെ പ്രാർത്ഥന ആവശ്യപ്പെടുന്നു. ആ കുടുംബത്തിനും, പ്രത്യേകമായിട്ട് വെറും 2 വയസ്സായ കുഞ്ഞിന്
അതിൻ്റെ കാര്യം ഓർക്കുമ്പോഴാണ് ഏറ്റവും സങ്കടം എല്ലാവർക്കും. ഇന്നലെ ഞാൻ വീട്ടിലേക്ക് വിളിച്ചു കഴിഞ്ഞപ്പോൾ ആ കുഞ്ഞ് ഫോണും കൈ പിടിച്ച് അമ്മയെന്ന് വിളിച്ച് കരഞ്ഞുകൊണ്ട് ഓടി നടക്കുക. എനിക്ക് കേൾക്കാം ആ കൊച്ചിൻ്റെ കരച്ചിൽ. സോറി, എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല എൻ്റെ സങ്കടം. എല്ലാവർക്കും നന്ദി എന്നെ ലിസൺ ചെയ്തതിന്. എല്ലാവരുടെയും സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു. അതുപോലെ തന്നെ പ്രത്യേകമായിട്ടും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ, ഞങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങൾ പ്രവാസികളാണ്, ചെയ്തു തരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. താങ്ക് യു, താങ്ക് യു. ഹാവ് എ ഗ്രേറ്റ് ബ്ലെസ്ഡ് നൈറ്റ്. ബൈ.